നിങ്ങളുടെ ലിംഗത്തിന് ഇത്തരം സ്മെല്ല് പ്രശ്നമുണ്ടാകാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും മുഴുവനായും കാണേണ്ടതാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ചിലർക്ക് ലിംഗത്തിൽ നിന്നോ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് യോനിയിൽ നിന്നുമെല്ലാം ഒരു ഫിഷി സ്മെല്ല് അഥവാ ഒരു ചീഞ്ഞ മത്സ്യത്തിൻ്റെ സ്മെല്ലുണ്ടാകാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പുരുഷനിൽ നിന്ന് മേണായും സംഭവിക്കുന്നതിന് കാരണം അഗ്രചർമ്മം നീക്കം ചെയ്യാത്ത പുരുഷന്മാരിൽ ആ ഭാഗത്ത് ലിംഗത്തിൻ്റെ അറ്റത്ത് ചീസ് പോലെയുള്ള ഒരു ഭാഗം കാണാം. അവിടെയായി അണുക്കൾ പറ്റിപ്പിടിച്ച് ഇരിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായി അവിടെ ഇതുപോലെയുള്ള ഫിഷി സ്മെല്ലുണ്ടാകുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക. നന്നായി ഓരോ തവണ മൂത്രം ഒഴിച്ചു കഴിയുമ്പോഴും നന്നായി കൈകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അടുത്തതായി ലിംഗത്തിൽ ഇൻഫെക്ഷനോ ചോർച്ചയിലോ മറ്റോ ഉണ്ടാകുന്നവർ, ഈസ്റ്റ് അണുബാധ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും ഇതുപോലെയുള്ള ഫിഷി സ്മെൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ലിംഗത്തിലെ അറ്റത്ത് ചോർച്ചിലോ അല്ലെങ്കിൽ വീക്കമോ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും മറ്റെന്തെങ്കിലും സ്രവം ഒലിക്കുകയോ അല്ലെങ്കിൽ സ്രവത്തിന് മറ്റെന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാവുകയോ ചെയ്യുന്നവർക്കും ഇതുപോലെ ഫിഷി സ്മെൽ ഉണ്ടാകാറുണ്ട്. അടുത്തതായി മൂത്രപ്പഴുപ്പുള്ളവർക്കും ഇതുപോലെ ഫിഷി സ്മെൽ ഉണ്ടാകുന്നുണ്ട്. ഇതിങ്ങനെ സംഭവിക്കുന്നത് മൂത്രം ഒരുപാട് നേരം മുട്ടിച്ചു വെക്കുന്നവർക്കാണ്. ഇങ്ങനെ മുട്ടിച്ചു വെക്കുന്നവർക്കിടയിൽ മൂത്രത്തിന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി മൂത്രപ്പഴുപ്പ് പോലെയുള്ളവ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി തന്നെ ഇതുപോലെയുള്ള ഫിഷി സ്മെൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനാൽ ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക. കഴിവതും മൂത്രം മുട്ടുമ്പോൾ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. അടുത്തതായി ലിംഗത്തിന് മറ്റെന്തെങ്കിലും ലൈംഗിക ജന്യരോഗങ്ങൾ അഥവാ ഗോണോറിയ പോലെയുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അനുഭവപ്പെട്ടേക്കാം. ഇതുപോലെ ഫിഷി സ്മെൽ ഉണ്ടായേക്കാം. ഇതുപോലെ മറ്റെന്തെ സ്മെൽ ഉണ്ടാകുന്നവർ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. ഉടനെ തന്നെ ഇത് വൈദ്യസഹായം തേടേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് വെക്കും തോറും മറ്റു പല പ്രശ്നങ്ങളിലേക്കുമാണ് ഇത് പിന്നീട് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.